നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞങ്ങളിന്ന് കൊല്ലം കരുനാഗപ്പള്ളി തേവലക്കര അലങ്കാര ഗോപുരം, അതായത് തേവലക്കര അമ്പലത്തിന്റെ ഗോപുരത്തിന്റെ ഫ്രണ്ടിലോട്ട് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണാം ഹോട്ടൽ ഭാർഗവ. അതായത് ഏകദേശം ഒരു 100 കൊല്ലത്തെ പാരമ്പര്യത്തിൽ ഊണ് വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു ഹോട്ടലാണ്. എന്തായാലും ഒരുപാട് ആളുകളാണ് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നത്. എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. സത്യത്തി ഭാർഗവൻ എന്ന് പറയുന്ന ഭാർഗവൻ ഇതാണല്ലേ? ഭാർഗവൻ ചേട്ടൻ ഇതാണ്. ഈ സ്ഥലം കാരണം തേവലക്കര പഞ്ചായത്തിന്റെ സെന്റർ, കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി തേവലക്കര അമ്പലം അതാണെങ്കിലേ ദേവീക്ഷേത്രം, മേജർ ദേവീക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ കവാടം അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണാം അലങ്കാര ഗോപുരം. അലങ്കാര ഗോപുരം അതാ കവാടം. കവാടം, ഈ കവാടം കയറുമ്പോൾ തന്നെ ഇടത്തുവശത്ത് നമ്മുടെ ഭാർഗവ ഹോട്ടലുണ്ട്. എത്ര വർഷമായി കാണും ഇത് തുടങ്ങിയിട്ട്? ഞങ്ങളൊരു 3 തലമുറയായി. 3 തലമുറ എന്ന് പറയുമ്പോൾ 100 വർഷത്തിന് മേളൊക്കെ ആയിരിക്കാം. 100 വർഷത്തിന്? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനുള്ളപ്പോ അച്ഛനായത്, അച്ഛന്റെ മുന്നേ അച്ഛന്റെ അമ്മാവൻ, അച്ഛന്റെ അമ്മാവനിൽ നിന്ന് അച്ഛനെ കിട്ടി. അങ്ങനെ ലാസ്റ്റ് ഇപ്പം ഭാർഗവൻ ചേട്ടനെ വന്നു. എത്ര വയസ്സായി? എനിക്ക് 59 വയസ്സ്. 59 വയസ്സ് കഴിഞ്ഞ്. ഇത്ര വർഷത്തെ പാരമ്പര്യത്തിലാണ് ഈ ഒരു ഹോട്ടൽ. അന്ന് ഇന്നും എന്നും ഇവിടെ തന്നെ ആയിരുന്നു സ്ഥലം? ഇവിടെ തന്നെ. ഇവിടുന്ന് മാറ്റിയിട്ടില്ല. നമ്മുടെയാണോ സ്വന്തം? ചേട്ടൻ്റെ. ചേട്ടൻ്റെയാ? എന്തൊക്കെയാണ് നമ്മൾ വിളമ്പുന്നത് ഇവിടെ? പരിപ്പ് പപ്പടം, പിന്നെ സാമ്പാർ, മീൻകറി, പുളിശ്ശേരി, പച്ചടി, പിന്നെ തീയല്, വെഴുക്ക് പുരട്ടിയോ തോരനോ എന്തെങ്കിലുമൊക്കെ കാണും, പിന്നെ മുളക് ചമ്മന്തി, അച്ചാർ. ഇവിടെ ബാക്കി കാണാല്ലോ, ഊണ് 60, മീൻ 30, ഊണ് പാഴ്സൽ 70. അന്നേരം ഈ ഊണിന് 60 രൂപയ്ക്കാണ് നമ്മൾ വാടകയിൽ ഊണ് കൊടുക്കുന്നത്. മീൻ ഏതാണെങ്കിലും 30. എന്താണ് ഈ കരുനാഗപ്പള്ളി തേവലക്കരക്കാർക്ക് ഇത്രക്ക് ഈ ഭാർഗവ ഹോട്ടലിനെ കുറിച്ച് പറയാനുള്ളതെന്ന് ഞങ്ങളും കൂടെ കഴിച്ചു നോക്കിയിട്ടില്ലേ പറയാൻ പറ്റത്തുള്ളൂ? ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വിജയകുമാർ ഒക്കെ ഇവിടുത്തെ സ്ഥിരഗുണമാണ്. അന്നേരം ഒരുമാതിരി എല്ലാ പ്രമുഖരും, കരുനാഗപ്പള്ളി വേസിലുള്ള എല്ലാ പ്രമുഖരും ഇവിടെ വന്നാണ് കഴിക്കുന്നത്. എന്തായാലും ഞങ്ങളും കൂടെ കഴിച്ചു നോക്കാൻ പോവാം. ഓക്കെ. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞങ്ങളിന്ന് കൊല്ലം കരുനാഗപ്പള്ളി തേവലക്കര അമ്പലത്തിൻ്റെ ഗോപുരത്തിലോട്ട് കയറുമ്പോൾ തന്നെ ഇടത്തുവശത്ത് കാണാം ഭാർഗവ ഹോട്ടൽ. ഒരുപാട് നാളത്തെ പാരമ്പര്യത്തിൽ ഒരുപാട് ആളുകളുടെ ജനസമ്മതി നേടിയ ഒരു ഹോട്ടൽ എന്ന് പറയും ഇവിടുത്തെ ഹോട്ടലിനെ കുറിച്ച്. ഈ ഒരു ഹോട്ടൽ നമുക്ക് പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുനാഗപ്പള്ളി സ്വദേശിയായിട്ടുള്ള അഖിൽബ്രോ ആണ് കേട്ടോ ഈ ഒരു ഹോട്ടൽ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടുന്ന് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നും സ്ഥിരമായിട്ട് വരാറുണ്ട് കേട്ടോ. ഇന്നത്തെ ബാക്കിയുള്ള ദിവസത്തെ അപേക്ഷിച്ച് ഇന്നാന്ന് തോന്നി ഇച്ചിരി ലേശം ആളിൻ്റെ എണ്ണം കുറവെന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഹൗസ്ഫുള്ളായിട്ടാണ് കേട്ടോ, സീറ്റ് പോലും ഇല്ലായിരുന്നു. എന്തായാലും വിഭവസമൃദ്ധമായിട്ടുള്ളൊരു ഊണാണ്, ഒരു സദ്യയാണ് ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. 60 രൂപ ഊണിനെ വരുന്നുണ്ടെങ്കിൽ 30 രൂപയാണ് ഏത് സ്പെഷ്യൽ എടുത്താലും. അതുകൊണ്ട് ഈ ഒരു വറുത്തമീന് 30 രൂപയാണ്, ഈ ഒരു വറുത്തമീന് 30 രൂപയാണ്. പിന്നെ ഒരുപാട് വർഷത്തെ പാരമ്പര്യത്തിലല്ലേ ഇവിടുത്തെ? അച്ഛൻ എത്ര നാളായിട്ട് ഇവിടുന്ന് കഴിക്കുന്നുണ്ട്? ഞാനൊരു 10-20 വർഷം കൊണ്ട് കഴിക്കുന്നുണ്ട്. എന്താണ് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാര്യം? എന്താ ഗ്രാമപ്രദേശത്ത് നല്ല ടേസ്റ്റ്ഫുള്ളായിട്ടുള്ള വലിയ നല്ല ആഹാരം, നല്ല ആഹാരം. ഇത് തേവലക്കര പഞ്ചായത്തിലാണ്, ഞാൻ വന്ന് കഴിക്കുന്നത് വൈനാഗപ്പള്ളി പഞ്ചായത്തിലാണ്. അവിടുന്നൊക്കെ ഒത്തിരി പേര് ലോങ് ആണ്. ഞങ്ങൾ കായംകുളത്ത് നിന്ന് വന്ന് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. പഞ്ചായത്ത് പ്രസിഡന്റ് സഹിതം വന്ന് കഴിക്കുന്ന സ്ഥലമാണ്. ഇവിടുത്തെ ഹോട്ടൽ മാനേജറുടെ ഇടപെടിയിൽ സ്നേഹം കരുതൽ അതൊക്കെ ഒരു നമ്മളുള്ള സഹകരണം കൂടെ അല്ലേ. ഭക്ഷണം വിളമ്പുന്നത് മാത്രമല്ലല്ലോ, ഓരോരുത്തരുടെയും സഹകരണം ബേസ് ചെയ്തിരിക്കും. പിന്നീട് ഒരാൾ അവിടെ ചെല്ലണമെന്നുണ്ടെങ്കിൽ എന്തായാലും നല്ല സഹകരണത്തിലാണ് നല്ല ടേസ്റ്റുള്ള ഭക്ഷണം ഇവിടെ വിളമ്പുന്നതെന്നാണ് നമ്മുടെ ചേട്ടൻ്റെ പേരെങ്ങനെയെന്ന് പറഞ്ഞു ജോണച്ചായം പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്തായാലും നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ആദ്യം പരിപ്പും പപ്പടവും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് തന്നെ കഴിച്ചു നോക്കാം. നമ്മുടെ ഊണിൻ്റെ കൂട്ടത്തിൽ ഒരു പച്ചടിയുണ്ട്, ഒരു തീയലുണ്ട്, ഒരു അച്ചാറുണ്ട്. ഇതെന്ത് സംഭവം? മുളകുണ്ട്, ചോറിനൂടെ മുളക് ചമ്മന്തി ഉണ്ട്, അച്ചാറുണ്ട്, തീയലുണ്ട്, പച്ചടിയുണ്ട്, പിന്നെ ഒരു കോവയ്ക്ക മെഴുകുരുട്ടി ഉണ്ട്. ഇത്രയും ഐറ്റംസാണ് എൻ്റെ കൂട്ടത്തിൽ വരുന്നത്. മീൻകറി അങ്ങനെ പലമാതിരി ഐറ്റംസ് ഉണ്ട്. ആദ്യം നമ്മൾ പരിപ്പിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതി. സദ്യ ഘട്ടം എങ്ങനെയാണോ അങ്ങനെ എന്നെ കാണിക്കട്ടെന്ന് കരുതി അല്ലേ. ചായ നല്ലൊരു തീയൽ ചമ്മന്തിങ്ങളെ ചോറിനകത്ത് കൂട്ടി കഴിക്കണേ. എന്നാലും അഖിൽ ബ്രോ ഈ സ്ഥലം വേസ്റ്റ് ആയില്ല കേട്ടോ, നല്ലൊരു സ്ഥലമാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. അധികം ഡീപ്പ് റോസ്റ്റ് ചെയ്തിട്ടുള്ള ഉള്ളതല്ല, സാധാരണ ഡീപ്പ് റോസ്റ്റ് ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടം. ചമ്മന്തി പൊളിച്ചാണ് കേട്ടോ, ചമ്മന്തി കൂടെ ചോറിനകത്ത് പരട്ടുമ്പോഴത്തേക്കും വേറൊരു ഫ്ലേവർ തന്നെ.
ചേട്ടോ സൂപ്പർ ആയിട്ടുണ്ട്. ഏകദേശം പരിപ്പിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി അല്പം മീഞ്ചാറെന്ന് ഒഴിക്കാൻ കരുതി. ആദ്യം തന്നെ മീഞ്ചാറാണ് ഒഴിച്ച് കഴിക്കാറ്. എന്നാലും ഇവിടെ പരിപ്പും പപ്പടം ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ പരിപ്പൊന്ന് ഒഴിച്ച് ട്രൈ ചെയ്യാൻ കരുതി. ഇനിയിപ്പോൾ നമ്മുടെ എൻ്റെ സ്വന്തം ഐറ്റം മീഞ്ചാറ്. ആ മീഞ്ചാറും ഇച്ചിരി മെഴുക്കുപുരട്ടി ഒന്ന് കഴിച്ചിട്ട് കാക്ക് വിടുന്ന സാധനം ഈ ചോറിലേക്ക് തന്നെ നമ്മൾ മിക്സ് ചെയ്യാം. എന്നിട്ട് അല്പം മീൻ്റെ ഇനി നമുക്ക് ഈ ഇത് സീഡിക്കാരല്ലോ എന്തെന്ന് പറയുന്നത് സീഡിക്കാരലുണ്ട് കേട്ടോ. സീഡിക്കാരലും കൂടെ വെച്ചൊന്ന് കഴിച്ചു നോക്കാം. സാമ്പാറുണ്ട്, അത് നമ്മൾ ഒഴിച്ചില്ല. പരിപ്പ് മീഞ്ചാറ് ദാണ്ട് നേരെ പുളിശ്ശേരിയിലോട്ട് വന്നു കേട്ടോ. പുളിശ്ശേരിയും കൂടെ ഒഴിച്ചൊന്ന് കഴിക്കാം. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ വന്നിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞാൽ വളരെ നാട്ടുമ്പുറത്തെ ആളുകളും നാട്ടുമ്പുറത്തെ സ്ഥലവും നാട്ടുമ്പുറത്തെ ഒരു കടയും ആ ഒരു പഴമ നിലനിർത്തുന്ന രീതിയിലാണ് ഇപ്പോഴും ഭാർഗവ എന്നുള്ള പേരിൻ്റെ ആ പഴമ നിലനിർത്തുന്ന രീതിയിലാണ് ഇപ്പോഴും ഈ ഒരു ഹോട്ടൽ നിലനിൽക്കുന്നത് കേട്ടോ. അടിപൊളി വൈബാണ്. എന്തായാലും എളുപ്പമാണ് ഇവിടെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കരുനാപ്പള്ളി തേവലക്കര അമ്പലം ചോദിച്ചു കഴിഞ്ഞാൽ ആ അമ്പലത്തിൻ്റെ ഗോപുരത്തിനകത്തോട്ട് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണാം ഹോട്ടൽ ഭാർഗവ. സെറ്റപ്പ് വഴിയാണെങ്കിലും ഇവിടെ വന്നിരുന്ന് ഒന്ന് കഴിക്കാൻ സീറ്റ് കിട്ടണമെന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. ബാക്കിയുള്ള ദിവസത്തേക്ക് അപേക്ഷിച്ച് ഇന്നാണ് പറഞ്ഞ് ഓൾറെഡി ഇച്ചിരി ആൾ കുറവുള്ളത്. പക്ഷേ ആളുള്ള ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അല്പനേരം ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യങ്ങൾ മറന്നുപോയി, ആസ്വദിച്ചു കഴിച്ചുപോയി. അന്നേരം പ്രിയപ്പെട്ടവരെ വീഡിയോ വിളിച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ടുകളെല്ലാം ലൈക്ക് ആയി ഷെയർ ആയി ഫോളോ ആക്കി മാറ്റുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരോടും ഏറെ സന്തോഷം ഏറെ സ്നേഹം. ബൈ ബൈ.